നമസ്കാരം. മോഷ്ടിച്ച വാഴക്കുലകളിൽ മഞ്ഞപ്പെയിന്റ് അടിച്ച് പഴുത്തകുല എന്ന പേരിൽ വിൽപ്പന നടത്തിയ രണ്ടുപേരെ പോലീസ് പിടികൂടി. ഇടുക്കി കൊച്ചറ സ്വദേശികളായ വേങ്ങാമൂട്ടിൽ എബ്രഹാം വർഗീസ്, നമ്മനശ്ശേരി റെജി എന്നിവരാണ് കമ്പമേട് പോലീസിന്റെ പിടിയിലായത്. 7 മാസത്തിനിടെ 200 വാഴക്കുലകളാണ് സംഘം ഇത്തരത്തിൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയത്. 98,000 രൂപയുടെ വാഴക്കുലയാണ് ഇരുവരും ചേർന്ന് മോഷ്ടിച്ചതെന്ന് പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ. തമിഴ്നാട് കന്യാകുമാരി സ്വദേശിയായ പോൾസൺ എന്ന വ്യക്തി കമ്പമേട്ടിന് സമീപം 7 ഏക്കർ ഏലത്തോട്ടം പാട്ടത്തിനെടുത്ത കൃഷി ചെയ്തു വരികയാണ്. ഇടവേളയായി 2,500 ഏത്തവാഴകളും നട്ടു. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് പോൾസൺ കൃഷി ആരംഭിച്ചത്. തമിഴ്നാട്ടിൽ നിന്നാണ് മുന്തിയ ഇനം വാഴവിത്തുകൾ എത്തിച്ചത്. എന്നാൽ കുറച്ചു കാലമായി പോൾസന്റെ കൃഷിയിടത്തിൽ നിന്നും സ്ഥിരമായി വാഴക്കുല മോഷണം പോയിരുന്നു. ആദ്യ ദിനങ്ങളിൽ 2 കുലകൾ വീതമാണ് കവർന്നിരുന്നത്. ഇതോടെ മോഷണം തടയാനായി പോൾസൺ കൃഷിയിടത്തിൽ നോട്ടക്കാരനെ നിയമിച്ചു. എന്നാൽ ഇതുകൊണ്ടും പ്രയോജനമുണ്ടായില്ല. കാവലിനായി ആളെ നിയമിച്ച ശേഷവും വാഴക്കുല മോഷണം തുടർന്നു. ദിനം പ്രതി 4, 5 വാഴക്കുലകൾ വീതം നഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ ഉടമ ആകെ പ്രതിസന്ധിയിലായി. വാഴക്കുലയ്ക്ക് വിപണിയിൽ വില കുറഞ്ഞതോടെ വിൽപ്പനയും നടക്കാതായി. ഈ അവസരം മോഷ്ടാക്കൾ നല്ല രീതിയിൽ മുതലെടുത്തു. പോൾസൺ പരാതി നൽകിയതിനെ തുടർന്ന് കമ്പംമെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് എബ്രഹാം വർഗീസ് വാഴക്കുലകൾ വിൽപ്പന നടത്തിയതായി വിവരം ലഭിച്ചത്. പ്രതികളെയും കുല കടത്താനായി ഉപയോഗിച്ച വാഹനവും പോലീസ് കണ്ടെത്തി. 7 മാസം കൊണ്ട് 98,000 രൂപയുടെ വാഴക്കുലയാണ് ഇരുവരും ചേർന്ന് മോഷ്ടിച്ചത്. പെയിന്റ് അടിച്ച വാഴക്കുല വാങ്ങി തട്ടിപ്പിനിരയായ കൊച്ചിറയിലെ വ്യാപാരി നൽകിയ വിവരമനുസരിച്ചാണ് പ്രതികളെ കണ്ടെത്താൻ സാധിച്ചത്. പ്രതിയായ നമ്മനശ്ശേരി റെജിയുടെ ഓട്ടോറിക്ഷയിലാണ് വാഴക്കുലകൾ വിൽപ്പന നടത്തിയിരുന്നത്. കമ്പംമെട്ട് CI VS അനിൽകുമാർ, SI സന്തോഷ്കുമാർ, ASI സജികുമാർ, CPO സജിരാജ്, ജയേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മോഷ്ടിച്ച 3 വാഴക്കുലകൾ പ്രതിയുടെ വീടിന്റെ പരിസരത്ത് നിന്നും പോൾസന്റെ പുരയിടത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി. പ്രതികളെ നെടുങ്കണ്ടം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.